നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും വളരെ സജീവമാവുകയാണ്. ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ജില്ലാ കോടതിയിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ സജീവമാണ്. എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് പ്രതിയായ കൊട്ടേഷൻ പീഡന കേസിൽ തുടരന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കും. അന്വേഷണം കഴിയും വരെ വിചാരണ നിർത്തിവെക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ജോഷി കുര്യൻ വിശദമായി ഈ കേസിൻ്റെ ഇന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകും. ജോഷി, പുതിയ പ്രോസിക്യൂട്ടർ വേണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടറൊക്കെ തയ്യാറായിട്ടുണ്ട്. വിചാരണ നിർത്തിവെക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ഒപ്പം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കും. ഇന്ന് എന്ത് പ്രതീക്ഷിക്കാം ജോഷി? ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലുള്ള തുടരന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. അതായത് നടിയെ ആക്രമിച്ച കേസിന്റെ ദൃശ്യങ്ങളടക്കം ദിലീപിന്റെ കൈവശം എത്തിയോ എന്നുള്ള സംബന്ധിച്ച പരിശോധനയാണ് പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ കേസിൽ ഇന്ന് ഒരു തുടരന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പക്ഷേ അതൊരു അന്തിമ റിപ്പോർട്ടായിരിക്കില്ല, ഒരു ഭാഗികമായ റിപ്പോർട്ടായിരിക്കും. അതിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള മൊഴികളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷണം നടത്തുകയാണ്, ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അന്വേഷണ സമയം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ കോടതി കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ അക്കാര്യത്തിൽ അനുകൂലമായ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത്. കാരണം ഫെബ്രുവരി 15 ഇക്കാര്യത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട്. മാത്രമല്ല ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ തുടരന്വേഷണവും തെളിവ് ശേഖരണവും ഒക്കെയായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതുമായിരുന്നു കോടതി പറയുന്നത്. പക്ഷേ ഇന്ന് കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ പ്രധാനമായും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ നിലവിലെ അന്വേഷണ പുരോഗതി കേസിൽ നിർണായകമാണ്, കേസിനെ തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി സാവകാശം ഇക്കാര്യത്തിൽ വേണം. മാത്രവുമല്ല സുപ്രീം കോടതിയിൽ തങ്ങൾ ഇക്കാര്യത്തിൽ ഈ വിചാരണ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അപേക്ഷ നൽകിയിട്ടുണ്ട്. 6 സമയം കൂടി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി അക്കാര്യം കൂടി പരിഗണിക്കണം. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്ന അവർ ഇക്കാര്യത്തിൽ കാക്കണം എന്നൊരാവശ്യം ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കും. മാത്രവുമല്ല ഈ ഇക്കാര്യത്തിൽ 2-3 ഹർജികൾ കൂടി ഇന്ന് വരുന്നുണ്ട്. കാരണം ഈ ദിലീപ് സമർപ്പിച്ച ഒരു ഹർജി ഇന്ന് വരുന്നുണ്ട്. കാരണം ഈ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പക്കലുണ്ട്, അത് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി ഇത് വിളിച്ചു പരിശോധിക്കണം എന്നൊരാവശ്യം ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ കേസിലെ സുനിൽകുമാറിനെ, പ്രധാന പ്രതിയായ സുനിൽകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി തേടി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ അഥവാ തന്നെ വീണ്ടും ചോദ്യം ചെയ്താൽ അഭിഭാഷകന്റെ സാന്നിധ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുനിൽകുമാർ സമർപ്പിച്ച അപേക്ഷയും ഇന്ന് പരിഗണിക്കും. ഇങ്ങനെ 3-4 ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നും നാളെയും ഒക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. ഇന്ന് വിചാരണ കോടതി നടപടികൾ നടക്കാൻ പോകുന്നു. ഒപ്പം തന്നെ നാളെയാണ് ഈ ദിലീപ് അടക്കമുള്ള 5 പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതും. അബ്ജോത്ത്.